ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡേ ഷെഡ്യൂസ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതായിരിക്കും നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അല്ലേ. നമ്മൾ ഇന്ന് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്യാമെന്നാണ് കാണാൻ പോകുന്നത്. നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ മണി പ്ലാന്റ്, അങ്ങനത്തെ അക്വാട്ടിക് പ്ലാന്റ്സൊക്കെ വളർത്താൻ യൂസ് ചെയ്യാം. അതുപോലെ ഫ്ലവർ വേസ് ആക്കാം, മീൻ കുഞ്ഞുങ്ങളെ വളർത്താൻ യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരുപാട് DIYs ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ അങ്ങനെ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസും മിസ് ആവാണ്ടിരിക്കാൻ ആ ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബോട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഏത് ബോട്ടിലാണോ കട്ട് ചെയ്യുന്നത് അത് നമ്മൾ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡ് വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാക്കുനൂലാണ്, ജൂട്ട് ത്രെഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ത്രെഡ് വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ്റ്റിക്സ് ആണ്. അപ്പോൾ ഒരു മാസ്റ്റിക് എടുക്കുക. പിന്നെ നമുക്ക് ഇതിൽ ഇത് കത്തിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കെറോസിൻ വേണം, മണ്ണെണ്ണ. അപ്പോൾ മണ്ണെണ്ണ കുറച്ച്, ഒരുപാടൊന്നും നമുക്ക് ആവശ്യമില്ല, കുറച്ച് ഒരു ഇതിൽ കുറച്ച് മണ്ണെണ്ണ എടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി എന്തെങ്കിലും വേണം. കാരണം നമ്മൾ ബോട്ടിൽ ഇത് ഒഴിക്കുമ്പോൾ മണ്ണെണ്ണ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും മതി. ആൻഡ് ഫൈനലി നമുക്ക് സാൻഡ് പേപ്പർ വേണം. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ ഷാർപ്പായിരിക്കും, സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സാൻഡ് പേപ്പർ വേണം. പിന്നെ നമുക്ക് വേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ വെള്ളമാണ്. ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ള പാത്രത്തിൽ, അതായത് നമ്മുടെ ബോട്ടിൽ മുക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രത്തിൽ വെള്ളം എടുക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്യുന്ന ബോട്ടിൽ എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഈ നമ്മളെടുത്ത് വെച്ചിട്ട് ത്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് അവിടെ കെട്ടണം. നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ പോർഷനിൽ വേണം കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ടൈറ്റായിട്ട് കെട്ടി കുറച്ച് ചുറ്റി കെട്ടാം. അപ്പോൾ നമുക്കതൊന്ന് കെട്ടാം. നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം ചുറ്റെടുത്തിട്ടുണ്ട്, ഒരു 6-7 ചുറ്റ് നമ്മൾ ത്രെഡ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചുറ്റിൽ ത്രെഡിൻ്റെ ആ ഒരു ചുറ്റിൽ മാത്രം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മണ്ണെണ്ണ കെറോസിൻ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കേണ്ട, ജസ്റ്റ് അതൊന്ന് കത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് മണ്ണെണ്ണ നമ്മൾ എന്ത് ചെയ്യുക, ആ ചുറ്റിലുള്ള ത്രെഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിലോട്ട് ഫുൾ മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളിതിലോട്ട് മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ എന്തായാലും കുറച്ച് സ്പ്രെഡാവും, താഴോട്ട് മുകളിലൊക്കെ സ്പ്രെഡായിരിക്കും. അപ്പോൾ നമ്മളത് ഫുൾ തുടച്ച് കളയണം, അല്ലെങ്കിൽ നമ്മൾ കത്തിക്കുമ്പോൾ അവിടെയും കൂടെയൊക്കെ തീ പിടിക്കും. അതുകൊണ്ട് ബാക്കി ആ ത്രെഡിൽ പോയിട്ട് എന്തെങ്കിലും മണ്ണെണ്ണ സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അതൊരു ടിഷ്യൂ പേപ്പറോ ക്ലോത്തോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് തുടച്ച് കളയണം, എന്നിട്ട് മാത്രമേ കത്തിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇത് കത്തിച്ചെടുക്കാം. ത്രെഡിലോട്ട് കത്തിച്ചിട്ട് ഇത് നമ്മൾ നല്ലോണം കറക്കി കൊടുക്കണം. കറക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാ സൈഡിലും തീ പിടിക്കില്ല. ഏകദേശം 1 മിനിറ്റോളം, അതായത് തീ ഏകദേശം അണയാറാവുന്നവരെ കത്തിക്കണം. അത് കറക്കാൻ മറക്കരുത്. കറക്കിയില്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമേ തീ പിടിക്കുകയുള്ളൂ. ശേഷം ഒരു ഏകദേശം ഇത് കത്തി തീരാ ആകുമ്പോഴത്തേക്ക് ഇത് വെള്ളത്തിലോട്ട് മുക്കുക. മുക്കുമ്പോഴത്തേക്ക് അതൊന്ന് തണുത്ത് വരുമ്പോൾ നമ്മളെ ഗ്ലാസ് ഡെഫിനറ്റ്ലി മുറിഞ്ഞു വരുന്നിരിക്കും. നമുക്കിപ്പോൾ നോക്കാം, നമ്മുടെ ഇത് മുറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുപ്പി നമുക്ക് നന്നായിട്ട് മുറിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ മുറിച്ചെടുത്ത ഉടനെ തന്നെ അതിൻ്റെ എഡ്ജിൽ ചേർന്ന് പിടിക്കരുത്, നല്ല ഷാർപ്പാണ്. എൻ്റെ കൈ ചെറുതായിട്ട് മുറിഞ്ഞു പിടിച്ചിട്ട്, സോ നിങ്ങൾ ഒരിക്കലും അതിച്ചെന്ന് പിടിച്ചു കൊടുക്കരുത്, സൂക്ഷിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഇത് കുഞ്ഞു പിള്ളേർ ആരും ഇത് കണ്ടിട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മുതിർന്നവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ആ ത്രെഡിനെ ഊരി കളയുക. അതിന് ശേഷം നമ്മൾ സാൻഡ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജസ് നമ്മളിത് നല്ല സ്മൂത്ത് ആക്കുകയാണ് വേണ്ടത്.
ഇനി നമ്മൾ ഫൈനലി ചെയ്യേണ്ടത് സാൻഡ് പേപ്പർ യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് ടൈം എടുക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് സാൻഡ് ചെയ്ത് സ്മൂത്താക്കാവുന്നതാണ്. ഇത് ചെയ്യുമ്പോഴും സൂക്ഷിക്കുക, കൈ കയറി കൊള്ളാതിരിക്കാം, കാരണം ഭയങ്കര ഷാർപ്പാണ് ഇതിൻ്റെ എഡ്ജ്. നമ്മൾ പക്ഷേ ഇതിനെ സാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല സ്മൂത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒഴിഞ്ഞ കുപ്പി ഉണ്ടെങ്കിൽ അതിനെ വെറുതെ എടുത്ത് കളയാണ്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡിയവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അത് റീയൂസ് ചെയ്യുക, വേസ്റ്റായി കളയാതെ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ കാണുന്നത്, ബൈ, ടേക്ക് കെയർ.